അവ വീട്ടിൽ നിന്ന് തിരിച്ചപ്പോഴേ ഉറങ്ങി. എന്താ നമ്മൾ ഈ വളഞ്ഞ വഴിയിൽ വെച്ചാണ് യാത്ര ആരംഭിച്ചത്. ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കുന്നല്ലേ നല്ലത്. ഞാൻ പ്രതീക്ഷിച്ചതിലും വളരെ നന്നായിട്ട് രാധ അഭിനയിച്ചു. ആർക്കും ഒരു സംശയം തോന്നിയില്ല. എല്ലാവർക്കും രാധ ഇഷ്ടപ്പെട്ടു. അഡ്വാൻസ് തന്ന 1000 രൂപ കണക്കിലെടുക്കണ്ട. ഇത് 5000 രൂപയുണ്ട്. രാധയ്ക്ക് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരാൻ തയ്യാറാണ്. ഞാനൊരു നടിയാണ്, അഭിനയിക്കരുത്. സാധാരണ നാടകം കഴിഞ്ഞ് വേഷമെല്ലാം അയച്ചു വെച്ചതിന് ശേഷമാണ് പ്രതിഫലം വാങ്ങിക്കരു പതിവ്. ഇവിടെ ഞാൻ എന്റെ വേഷം ഇനി അയച്ചു വെച്ചിട്ടില്ല. നാടകം കഴിഞ്ഞില്ലേ, ഇനി രാധയ്ക്ക് വേഷം അയക്കാം. അതിനെനിക്ക് അല്പം കൂടി സമയം തന്നൂടെ? സമയമോ? അതെ, സാധാരണ ഒരു നാടകത്തില് 3 മണിക്കൂറേ വേഷമിടേണ്ടി വരാറുള്ളൂ. ഇതൊരു മാസം തുടർച്ചയായി മോന്റെ അമ്മയായി പാവം പകലും അഭിനയിക്കേണ്ടി വന്നു. പൊടുന്നനെ അവനെ പിരിഞ്ഞു പോകാൻ എനിക്ക് പറ്റുന്നില്ല സർ. രാധയുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലാകുന്നില്ല. സാറ് വിചാരിക്കുന്ന പോലെ ഒരു ദുരുദ്ദേശവും എനിക്കില്ല. നിങ്ങളുടെ ഭാര്യയായി കാറിന്റെ മുൻസീറ്റിലിരുന്ന് സഞ്ചരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അതിന് അർഹതയുമില്ലെന്ന് എനിക്കറിയാം. മോന്റെ ആയി കാറിന്റെ പിൻസീറ്റിലിരിക്കാനെങ്കിലും എന്നെ അനുവദിച്ചൂടെ? ഇതിന്റെ ഒരു അപേക്ഷയാണ് സർ. പ്ലീസ് ഡോണ്ട് ബി എമോഷണൽ. അത് അവസാനം ബുദ്ധിമുട്ടുകൾക്കിടയാക്കും. രാധയ്ക്കറിയാമോ, എനിക്ക് മറ്റൊരു വിഭാഗം കഴിക്കാൻ സാധിക്കാഞ്ഞിട്ടല്ല. പക്ഷേ എന്റെ മകന്റെ സ്നേഹം പങ്കിടാൻ മറ്റൊരാൾ ഉണ്ടാകുന്നത് എനിക്കിഷ്ടമല്ല. ഇത് വാങ്ങിക്കൂ. എനിക്ക് പണം വേണ്ട സർ. പണം വേണ്ടെന്നോ? പണത്തിന് വേണ്ടിയല്ലേ രാധ നിന്നിറങ്ങി തിരിച്ചത്? ആയിരുന്നു. പണത്തിനേക്കാൾ വളരെയേറെ വിലയുണ്ട് മോന്റെ സ്നേഹത്തിനെന്ന് ഞാൻ മനസ്സിലാക്കി. ആ സ്നേഹത്തിന് പ്രതിഫലം തന്ന് സാർ എന്നൊരു കൂലിക്കാരിയാക്കരുത്. രാധ എന്നെ ഒരു കടങ്കാരനാക്കാനാണോ ഭാവം? അല്ല, സാറിനത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതെനിക്ക് നിങ്ങൾ തന്നല്ലോ, എനിക്ക് അമ്മ തന്നാണ്. ഇത് ഞാൻ തരില്ല. ഒരിക്കലും ഒരു അമ്മയെ അഭിനയിച്ച ഓർമ്മയ്ക്ക് എനിക്കിത് വേണം. പക്ഷേ എന്താണ് പക്ഷേ? ഓ, ഞാനിത് വെച്ചുകൊണ്ട് അവകാശവാദം പറഞ്ഞു വരുന്ന് കരുതിയല്ലേ? അതിനെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു മാസത്തിനിടയിൽ എനിക്ക് എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ശരിക്കും ഒരു ആനന്റെ സ്വഭാവം കാണിച്ചു. അയ്യോ, അതുകൊണ്ടല്ല, ഭാവിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായതല്ലോ എന്ന് കരുതിയാണ്. നിങ്ങൾക്ക് ഈ താലിച്ചെയിൻ കിട്ടിയേ കഴിയൂ? അതെ. എങ്കിൽ ഞാൻ ഈ റോട്ടിൽ കിടന്നു തരാം. എന്റെ ശരീരത്തോടെ ഈ കാർ ഓടിച്ച് ഞാൻ മരിച്ചതിന് ശേഷം ഇത് കൊണ്ടുപോയിക്കോളൂ. വേണ്ട രാധേ, രാധയ്ക്ക് അത്ര താല്പര്യമാണെങ്കിൽ അതെടുത്തുകൊള്ളൂ. വരൂ, ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം.